നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു, പക്ഷേ കൂട്ടിക്കിഴുക്കലുകളിൽ ആരുടെ കണക്കാണ് ശരി എന്നത് ഇപ്പോൾ അങ്ങേയറ്റം സങ്കീർണമാവുകയാണ്. പലയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പല രൂപത്തിൽ ഉയരുന്നുണ്ട്. ക്രോസ് വോട്ട് ആരോപണമുണ്ട്, കള്ളവോട്ട് ആരോപണമുണ്ട്, ഒപ്പം വോട്ടർപട്ടികയിലെ ക്രമക്കേടടക്കമുള്ള മറ്റ് പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നതിന് പിന്നിൽ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്നതിൻ്റെ സൂചനയാണോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തൃശ്ശൂരിലുണ്ട്, വടകരയിലുണ്ട്, ആറ്റിങ്ങലുണ്ട്, പാലക്കാടുണ്ട്, ഇങ്ങനെ പലയിടങ്ങളിലും പല തരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് മുന്നണികളുടെ ബൂത്തുകളിൽ നിന്നും ശേഖരിക്കുന്ന കണക്കെടുപ്പ് പുറത്തു വരുന്നത്. ഈ കണക്ക് ആരുടെ കണക്ക് ശരിയാകുമെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെട്ടിയിലായ വോട്ട് സംബന്ധിച്ച കൂട്ടിക്കിഴുക്കലുകൾക്കിടെ ഒട്ടുമറിക്കൽ ആരോപണവും ശക്തമായി ഉയരുകയാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന ഇടമാണ് തൃശ്ശൂരിൽ. തൃശ്ശൂരിൽ ഈ ആരോപണം ഉന്നയിച്ചത് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനാണ്. തൃശ്ശൂരിലെ സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് വലിയ ആക്ഷേപമായി ഉയരുകയാണ്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഇടതു നേതൃത്വം ഈ ആക്ഷേപങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഒപ്പം മണ്ഡലത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൂചനകൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ കെ മുരളീധരൻ ഇത്തരമൊരു നിലപാടെടുക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. വടകരയിൽ ക്രോസ് വോട്ട് ആക്ഷേപം ഉന്നയിച്ചത് സി പി എം നേതൃത്വമാണ്. ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചുവെന്ന വിലയിരുത്തൽ സി പി എം നടത്തിയിട്ടുണ്ട്. ഇത് വിജയസാധ്യതയിൽ ആശങ്കപ്പെട്ടിട്ടാണോ സി പി എം ഇത്തരമൊരു നിലപാടെടുത്തത് എന്ന കാര്യവും ഇക്കട്ടത്തിൽ ശ്രദ്ധേയമാണ്. ആറ്റിങ്ങലിലും സമാനമായ ആരോപണം സി പി എം ഉന്നയിച്ചിട്ടുമുണ്ട്. അതേസമയം പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അവരുടെ പൂഞ്ഞാർ മണ്ഡലത്തിൽ തനിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന തോമസ് ഐസക്കിൻ്റെ പ്രസ്താവന പ്രാദേശികമായി വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ട്. എന്നാൽ പാലക്കാട് എത്തുമ്പോൾ നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങളെന്ന ബോർഡ് സ്ഥാപിച്ചാണ് സി പി എം തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പെട്ടിയിലായ വോട്ടുകൾ സംബന്ധിച്ച കൂട്ടിക്കിഴക്കലുകൾ എന്തെല്ലാമാണ്, കണക്കെടുപ്പിനിടെ ഉയരുന്ന വിവാദങ്ങളുടെ ഈ വസ്തുത എന്താണ്, ആരുടെ കണക്കാവും ശരിയാവുക, നമുക്ക് വിശദമായി തന്നെ ഓരോ ജില്ലകളുടെയും സാഹചര്യം പരിശോധിക്കാം. തിരുവനന്തപുരത്ത് വി വി ആരുണുണ്ട്, ഒപ്പം വടകരയിൽ എം എസ് സനീഷ് കുമാറുണ്ട്, പാലക്കാട് വിനേഷ് കുമാറുണ്ട്, ഒപ്പം തൃശ്ശൂരിൽ ഡാനിപ്പോളും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് അരുണുണ്ട്. അരുൺ, സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ കണക്കെടുപ്പാണ് പ്രധാനമായും നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു ഘടകമായി എടുക്കേണ്ടത്. സി പി എം വിലയിരുത്തുന്നത് 4 സീറ്റുകളിലെ ഉറച്ച വിജയസാധ്യതയും ഒപ്പം 12 സീറ്റ് വരെ വിജയിച്ചേക്കാം എന്ന കണക്കെടുപ്പാണ്. ഇത് ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കിന് ശേഷം അല്പം കൂടി വ്യക്തത വരും. പക്ഷേ ഈ ക്രോസ് വോട്ട് ചിലയിടങ്ങളിലെങ്കിലും നടന്നു എന്ന ആക്ഷേപം സി പി എം ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ വിജയസാധ്യതയെ ബാധിച്ചേക്കാമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ക്രോസ് വോട്ട് ആക്ഷേപം ബാധിക്കുക ഏതൊക്കെ മണ്ഡലങ്ങളെ, സി പി എം കണക്കുകൂട്ടുന്നത് എങ്ങനെയാണ്? ക്രോസ് ഔട്ട് ആരോപണം പലയിടത്തും ഉണ്ട്. അത് ചിലയിടത്ത് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസ് വോട്ട് മറിച്ചു, തിരിച്ച് കോൺഗ്രസ്. അത് അങ്ങനെ സി പി എം കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം വടകരയാണ്. ബി ജെ പിയുടെ വോട്ട് അവിടെ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു വലിയ കണക്കുകൂട്ടൽ സി പി എമ്മിന് മുന്നിലുണ്ട്. വടകരയിൽ അത് സംഭവിച്ചില്ലെങ്കിൽ മറ്റെല്ലാ പ്രതികൂല ഘടകങ്ങളെയും മറികടന്ന് അവിടെ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായെന്നൊക്കെ അവർ വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് വടകരയിൽ കെ കെ ശൈലജ വിജയിക്കുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു ഘടകം സംസ്ഥാന സെക്രട്ടറിയുടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം, അവിടെ ബി ജെ പി വോട്ട് കോൺഗ്രസിലേക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലേക്ക്, യു ഡി എഫ് ഷാഫി പറമ്പിൽ വലിയ തോതിൽ മറച്ചു നൽകിയെന്നൊരു ആശങ്ക സി പി എമ്മിനുണ്ട്. അതാണ് വടകരയാണ് അവർ അത്തരത്തിൽ ബി ജെ പി വോട്ട് മറിച്ചു എന്ന ആശങ്ക ഏറ്റവും അധികം പ്രകടിപ്പിക്കുന്ന മണ്ഡലം. ആറ്റിങ്ങലിലും സമാനമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ആശങ്ക സി പി എമ്മിനുണ്ട്. ആറ്റിങ്ങലിൽ സി പി എം വിജയം ഉറപ്പിക്കുന്ന മണ്ഡലമാണ്. എല്ലാ പ്രതികൂല ഘടകങ്ങളും മറികടന്നുകൊണ്ട് അവിടെ വലിയ വിജയമാണ് സി പി എം പ്രതീക്ഷിക്കുന്നത്. വടകരയിൽ ഞാൻ ഇദ്ദേഹത്തെ സൂചിപ്പിച്ച പോലെ കടന്നു കൂടാം എന്നൊരു പ്രതീക്ഷ മാത്രമാണ് സി പി എമ്മിനുള്ളത്. ഈ ക്രോസ് വോട്ട് വന്നാൽ അതും ഒരുപക്ഷെ അപകടത്തിലാകുമെന്ന് അവർക്കായിരുന്നു. പക്ഷേ ആറ്റിങ്ങലിൽ എല്ലാ പ്രതികൂല ഘടകങ്ങളും മറികടന്നുകൊണ്ട് വി ജോ ജയിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ. അത് ബൂത്ത് തലത്തിലുള്ള കണക്കുകളും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി പരിശോധിച്ച് അവരും അതിൽ അവർക്കും വിശ്വാസമുണ്ട് ആറ്റിങ്ങൽ ജയിച്ചു തന്നെ വരുമെന്ന്. അവിടെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനൊപ്പം നിന്ന വോട്ടുകൾ ബി ജെ പി ഇത്തവണ മുരളീധരൻ വന്നതുകൊണ്ട് തന്നെ അവിടെ ശോഭാ സുരേന്ദ്രന്റെ അനുകൂലികൾ ആ വോട്ട് ചെയ്യാൻ തയ്യാറായതിൽ ആ വോട്ടുകൾ
അടൂർ പ്രകാശ് പർച്ചേസ് ചെയ്തു എന്ന ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത്. ആദ്യഘട്ടം മുതൽ ഇത്തരം ഒരു സംശയം സി പി എം കേന്ദ്രങ്ങൾ പങ്കുവച്ചിരുന്നു. പലയിടങ്ങളിലും അവിടെ ബി ജെ പിക്ക് ബൂത്തുകളിൽ ആളില്ലാത്ത സ്ഥിതി ഉണ്ടായി എന്നൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആറ്റിങ്ങലിൽ അതാണ് സി പി എം പ്രധാനമായും സംശയിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ അനുകൂലിക്കുന്നവരുടെ വോട്ടുകൾ, വി മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതിൽ എതിർപ്പുള്ള ബി ജെ പിക്കാരുടെയും ആർ എസ് എസ് അനുഭാവികളുടെയും വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പർച്ചേസ് ചെയ്തു എന്ന ആരോപണമാണ് അവിടെ സി പി എം ഉന്നയിക്കുന്നത്. അതാണ് അവിടെ അവരുടെ വിജയപ്രതീക്ഷ ഉണ്ടെങ്കിലും അവിടെ ഒരു അല്പം ആശങ്ക അവർക്കുണ്ടാകാനുള്ള കാരണം അതാണ്. സേത് അരുൺ സൂചിപ്പിക്കുന്ന സാഹചര്യം, അരുൺ അരുൺ ഒന്ന് തുടരുക, അരുണിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഈ തൃശ്ശൂരിലാണ് ഈ ആക്ഷേപം ആദ്യം തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ഉന്നയിക്കപ്പെട്ടത്. അത് കെ മുരളീധരന്റെ ഒരു ആക്ഷേപമായി മാറുകയും ചെയ്യുകയാണ്. ഡാനി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തൊട്ട് പിറ്റേന്ന് കെ മുരളീധരനോട് ഈ പ്രതികരണം തേടുന്നത്. വി എസ് സുനിൽകുമാർ, ഇടതു സ്ഥാനാർത്ഥി, സി പി എം അങ്ങനെ ഒട്ടും മുറയ്ക്കില്ല എന്ന കാര്യം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അന്ന് സുനിൽകുമാർ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മുരളീധരന്റെ ആക്ഷേപം അദ്ദേഹം വീണ്ടും ഇത് ഉന്നയിക്കുമ്പോൾ ചില കണക്കുകൾ മുരളീധരൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ചില ധാരണകളിലുള്ള വോട്ട് മറിക്കലുകൾ നടന്നിട്ടുണ്ട് എന്നതാണ്. അവിടെ മുരളീധരൻ ആരോപണത്തിൽ മുരളീധരൻ പ്രധാനമായും മുന്നം വെക്കുന്നത് സി പി എം നേതൃത്വത്തെയാണ്. കാരണം അവിടെ സി പി ഐയുടെ സീറ്റാണ്, സി പി ഐ കാൻഡിഡേറ്റ് ആണ് മത്സരിച്ചത്. പക്ഷേ സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ച് ചില മറ്റു മണ്ഡലങ്ങളിലെ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നതാണ്. ഈ മുരളി മുന്നോട്ട് വെക്കുന്ന കണക്ക് എന്താണ്, അതിന്റെ വസ്തുത എത്രമാത്രമുണ്ട് ഡാനി? സജിത, തെരഞ്ഞെടുപ്പിന്റെ അന്ന്, അതായത് 26 വൈകിട്ട് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയായിരുന്നു കെ മുരളീധരൻ ഈ വിഷയങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം മണ്ഡലത്തിൽ സമ്പൂർണ്ണമായ ഒരു വിജയം നേടും, ഒരു ആധിപത്യം കോൺഗ്രസിനുണ്ടാകും, കോൺഗ്രസ് മണ്ഡലം തിരിച്ചെടുക്കും, എല്ലാ കാലവും കോൺഗ്രസിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്, യു ഡി എഫ് മണ്ഡലമാണ് എന്ന ആ രീതിയിലെല്ലാം ഉള്ളൊരു പ്രതികരണമായിരുന്നു. പിറ്റേന്ന് ആ രാത്രിക്ക് ശേഷം ഏറ്റവും ആദ്യത്തെ ഒരു പ്രതികരണം ന്യൂസ് 18-നോടായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിനോട് നമ്മൾ പ്രതികരണം, ഈ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം ഈ ക്രോസ് വോട്ട് എന്നൊരു അദ്ദേഹത്തിൻ്റെ ആരോപണത്തിലേക്ക് ചോദ്യങ്ങളില്ലാതെ തന്നെ അദ്ദേഹം സ്വയം എത്തുകയായിരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം വളരെ പെട്ടെന്നാണ് ആ ഒരു വിഷയത്തിലേക്ക്, ഞാൻ ഇങ്ങനെ നടന്നതായി സംശയിക്കുന്നു, അത് എത്രമാത്രമുണ്ട് എന്നത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. വ്യാപകമായ രീതിയിൽ ഈ സി പി എം ഇങ്ങനെ ക്രോസ് വോട്ട് നടത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായ ഒരു ലക്ഷ്യം തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതിനപ്പുറം തന്നെ ബി ജെ പിയെ സഹായിക്കുക എന്നതാണ്. ഇത് സംസ്ഥാന വ്യാപകമായി ഉണ്ടാക്കിയ ഒരു അലയൻസാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതലായത് തൃശ്ശൂരിൽ നടന്നുവെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. അദ്ദേഹം ആ തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നഗരകേന്ദ്രീകൃതമായ തൃശ്ശൂരും അതോടൊപ്പം തന്നെ ആ മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ നാട്ടിക ഉൾപ്പെടെയുള്ളൊരു ഭാഗങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ കൂടുതലും ഒരു നഗരസ്വഭാവം കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരം ഈ രീതിയിലുള്ളൊരു വോട്ട് മറിച്ച് നൽകിയിട്ടുണ്ട് എന്നൊരു വിശ്വാസമാണ് കെ മുരളീധരൻ പറയുന്നത്. അത് ഒരു വലിയ അലയൻസിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ പ്രതിഫലിക്കുകയാണ്. എന്തുകൊണ്ട് തൃശ്ശൂർ എന്ന് അദ്ദേഹം പറയുന്നു? തൃശ്ശൂർ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ വിജയം നേടേണ്ടത് അവർക്ക് അനിവാര്യവുമാണ്. എന്നാൽ ആ വിജയത്തിന് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് പ്രധാനമായും തന്നെയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് അതിൻ്റെ നേട്ടമുണ്ടാകുന്നത്. അപ്പോൾ അത്തരമൊരു നേട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ വോട്ട് കച്ചവടം നടന്നിരിക്കുന്നു, ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് തന്നെ പറയുന്നു. ഇവിടെ ബി ജെ പി, ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫ് വിജയം നേടുമെന്ന് അദ്ദേഹം പറയുമ്പോൾ കൂടിയും അദ്ദേഹം ചേർക്കുന്നൊരു കാര്യമുണ്ട്, 2-ാം സ്ഥാനത്തേക്ക് അതിൽ എൻ ഡി എ കടന്നു വരും, ബി ജെ പി കടന്നു വരുമെന്ന് പറയുന്നു. തൻ്റെ വിജയപ്രതീക്ഷകൾ അദ്ദേഹം ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പങ്കുവയ്ക്കുന്ന കാര്യം ബി ജെ പി അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്തും. ഒരിക്കലും എൽ ഡി എഫിനെ അദ്ദേഹം 2-ാം സ്ഥാനത്തേക്ക് കാണുന്നില്ല. നേരിട്ടുള്ള മത്സരം നടന്നത് ബി ജെ പിയുമായിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ഇങ്ങനെയൊരു ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് സുനിൽകുമാർ, വി എസ് സുനിൽകുമാർ നടത്തിയ പ്രതികരണം, ഇത് മുരളീധരന് തികഞ്ഞ പരാജയ ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്ന രീതിയിൽ മാത്രം ഇത് കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ കൃത്യമായി പരാജയപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു കാരണം മുൻകൂറായിട്ട് തന്നെ തേടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ തന്നെയും അദ്ദേഹത്തെ താല്പര്യമില്ലാത്തവർ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വോട്ടുമറിയാനുള്ളൊരു സാധ്യതയുണ്ട്, കോൺഗ്രസിൽ നിന്ന് വോട്ടുമറിയാനുള്ളൊരു സാധ്യതയുണ്ട്.
അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രീതിയിലൊരു ആരോപണം വളരെ തുടക്കത്തിൽ ഉന്നയിക്കുന്നതെന്നാണ് വി എസ് സുനിൽകുമാർ പറയുന്നത്. കേഡർ പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവം എന്നത് മുരളീധരന് മനസ്സിലാവുകയില്ല. അവ ഒരിക്കലും വോട്ട് ആ രീതിയിൽ ചോരുകയില്ല എന്നാണ് ഇടതുപക്ഷം എൽ ഡി എഫ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ പിന്നീട് മുരളീധരൻ തന്റെ ഈ ആക്ഷേപം തിരുത്തിയിട്ടുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ക്രോസ് വോട്ട് തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഡാനി, അതാണ് സാഹചര്യം, അതാണ് തൃശ്ശൂരിലെ ഒരു ചിത്രം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പെട്ടിയിലായ വോട്ട് സംബന്ധിച്ചുള്ള കൂട്ടിംഗ് കിഴിക്കലുകളിൽ ഉയർന്ന വിവാദത്തിൽ പലതരത്തിലുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഇത്തവണ പലയിടങ്ങളിലും ത്രികോണ പോരാട്ടം നടന്ന ഇടമാണ്. അതുകൊണ്ട് ജനം ഏതു തരത്തിൽ ചിന്തിച്ചു എന്ന കണക്കെടുപ്പ് കൃത്യമായി എടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇത്തരം ആശയക്കുഴപ്പങ്ങളും ആരോപണവും ഉയരുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞു, കുറഞ്ഞ പോളിംഗ് ശതമാനം ആർക്ക് ഗുണമടും, ആർക്ക് തിരിച്ചടിയാകും, ഇതും ഒരു പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് വടകരയിലെ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധിയാണ്. വടകരയിലേക്ക് വരുന്നതിന് മുമ്പ് പാലക്കാട്, ഇന്നലെ പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നൊരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അവിടുത്തെ ഇടത് മുന്നണി. അതിൻ്റെ ഭാഗമായി അവർ നിയുക്ത MP അഭിവാദ്യങ്ങൾ എന്നതാണ് വിജയരാഘവൻ്റെ ചിത്രമുള്ള പോസ്റ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ഇടത് മുന്നണി നേതൃത്വം നടത്തിയ നീക്കം. ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്, ഇതിന് എത്രമാത്രം ആത്മവിശ്വാസമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. വിനേഷ്, ഈ പാലക്കാട് ഇടത് മുന്നണി ഇങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്? എത്രമാത്രം കൃത്യതയുള്ളതാണ് ഇടത് മുന്നണിയുടെ ഈ കണക്കുകൾ? സജിത്ത്, 2019 ഇതേ ആത്മവിശ്വാസം LDFനുണ്ടായിരുന്നു. അതായത് MB രാജേഷ് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് MB രാജേഷ് ജയിച്ചതായി പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് ഇറക്കിയിരുന്നു. അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെയും ഉണ്ടായത്. ഇന്നലെ നിയുക്ത MP അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ ഒരു പ്രാദേശിക ഘടകമാണ് ബോർഡ് വെച്ചത്. പിന്നീട് ഈ ബോർഡ് ഇത് പോലീസ് ഇടപെട്ട് എടുത്തു മാറ്റുകയും ചെയ്തു. ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിൽ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണൽ പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിയുക്ത MP അഭിവാദ്യങ്ങൾ എന്നുള്ള ബോർഡ് ഒരിക്കലും അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇത് മാറ്റുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് CPMന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ടത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രാദേശിക നേതൃത്വം ഇതിന് തയ്യാറാവാതെ വന്നതോടുകൂടി പോലീസ് എടുത്തു മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. രണ്ടായാലും വലിയ ആത്മവിശ്വാസം CPMന് ഇക്കാര്യത്തിലുണ്ട്, LDFന് ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇത് പ്രസ്റ്റേജ് സീറ്റാണ്, കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു സീറ്റാണ്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 2-3 വലിയ തോതിൽ തന്നെ നല്ല പ്രവർത്തനം നടന്ന ഒരു മേഖലയാണിത്, അതായത് മണ്ഡലമാണിത്. CPMന്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇറക്കിക്കൊണ്ട് പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A.V.ജയരാഘവന് വേണ്ടി ഇവിടെ പ്രവർത്തനം നടന്നു. എന്തായാലും ജയിക്കാനുള്ള ജയസാധ്യത കൂടുതലുള്ള മണ്ഡലമായി CPM ഇപ്പോഴും കാണുന്നുണ്ട്. LDFും ഇപ്പോഴും കാണുന്ന അപൂർവ മണ്ഡലത്തിൽ ഒന്നുകൂടിയാണ് പാലക്കാട്. പാലക്കാട് നമുക്കറിയാം, കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ ജയിക്കുന്നു. വളരെ ചെറിയ വോട്ടിനാണെങ്കിൽ പോലും VK ശ്രീകണ്ഠൻ ജയിക്കുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് LDF പറയുന്നത്. അന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാവുന്നു, അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു, പിന്നീടുണ്ടായ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം തന്നെ വോട്ട് വലിയ തോതിൽ മറയാൻ കാരണമായി. മാത്രമല്ല, അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അന്ന് MB രാജേഷ് ഈ അതായത് PK ശശി ലൈംഗിക അപവാദ കേസിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MB രാജേഷും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും CPM നേതാവുമായ നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ളവർ PK ശശിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ PK ശശിയുടെ ഒരു വിഭാഗം ഈ രാജേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി അണിയറ നീക്കം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ വലിയ ചർച്ചയായിരുന്നു. ഇങ്ങനൊരു സാഹചര്യം കൂടി അന്നുണ്ടായിരുന്നു. ആ സാഹചര്യമെല്ലാം പൂർണ്ണമായും മാറി എന്നാണ്. അതുകൊണ്ട് തന്നെ MB രാജേഷും PK ശശിയും AK ബാലനും എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തിയ ഒരു പ്രവർത്തനം കൂടിയാണ് A.V.ജയരാഘവന് വേണ്ടി. സ്വാഭാവികമായും അദ്ദേഹം ജയിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് CPM വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ BJPക്ക് കിട്ടുന്ന ഈ 200,000+ വോട്ടുകളുണ്ട്. ഇതിൽ വലിയ തോതിൽ വോട്ടുകൾ മറിയുകയാണെങ്കിൽ VK ശ്രീകണ്ഠനും സാധ്യത UDF പറയുന്നുണ്ട്. കാരണം VK ശ്രീകണ്ഠൻ പഴയ ശ്രീകണ്ഠനല്ല, ചെറിയ ആളായി കാണേണ്ടതുമില്ല. കഴിഞ്ഞ 5 അദ്ദേഹത്തിന്റെ പ്രവർത്തനം, മണ്ഡലത്തിലെ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കുന്ന കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ ലീഗിൽ നിന്നൊക്കെ ലഭിക്കുന്ന വോട്ട് കൂടാതെ BJPയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് മറിയാനുള്ള സാധ്യത UDF പറയുന്നുണ്ട്. കാരണം BJPയിൽ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി C.കൃഷ്ണകുമാറിനെതിരെ ഔദ്യോഗിക വിഭാഗത്തിനുള്ളിൽ ചെറിയ മുറുമുറുപ്പുണ്ട്. മുറുമുറുപ്പല്ല, വലിയ തോതിലുള്ള വിഭാഗീയത ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒരു പക്ഷേ ആ വിഭാഗം വോട്ട് മറിക്കുകയാണെങ്കിൽ അത് ലഭിക്കാൻ സാധ്യതയുള്ളത് VK ശ്രീകണ്ഠനാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. നമുക്കറിയാം മണ്ണാർക്കാട് പട്ടാം വിഭാഗങ്ങളെല്ലാം
മുസ്ലിം വോട്ടുകൾ ധാരാളമുണ്ട്, വി കെ ശ്രീകണ്ഠന്റെ ലഭിക്കേണ്ട വോട്ടുകളാണ്. പക്ഷേ ഇതൊന്നും തന്നെ ആ ഒരു ഏകീകരണം കൃത്യമായി തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടിയും വലിയൊരു വിജയപ്രതീക്ഷ എന്തായാലും യു ഡി എഫിനകത്തുണ്ട്. പക്ഷേ സി പി എമ്മിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഈസി വാക്ക് ഓവർ എന്നുള്ള രീതിയിൽ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം വലിയ തോതിലുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഇതേ ആത്മവിശ്വാസം ഉണ്ടായത് കൊണ്ട് തന്നെ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് പരസ്യമായിരിക്കും. വടകരയിൽ അനീഷ്, ഈ വടകരയിലെ പ്രധാനപ്പെട്ട കാര്യം സി പി എം വിലയിരുത്തുന്നത് അവിടുത്തെ ബി ജെ പി വോട്ടുകൾ യു ഡി എഫ് പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നതാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജിയുടെ വിജയസാധ്യത തുച്ഛമാണ്, സാധ്യത കുറവ് എന്ന് സി പി എം വിലയിരുത്തുന്നു. എന്നാൽ മറ്റനുകൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായും താനും. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഏറ്റവും മികച്ച വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന പരിഗണനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഇത്തരമൊരു ആലോചനയിലേക്കും കണക്കിലേക്കും സി പി എം പോയതിന് കാരണം? അവിടെ ഈ പോളിംഗിന് ശേഷമുണ്ടായ വിവാദങ്ങൾ, നമുക്കറിയാം ഈ വർഗീയത ഏറ്റവും അധികം ആളിക്കത്തിയ ഒരു ഇടം വടകരയാണ് എന്നതാണ് ചർച്ചകളിൽ ഉയരുന്നത് ഇപ്പോഴും. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? സജിത്ത്, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ 2004 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടി വരും. ഈ പി സതീദേവി സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് 130,589 വോട്ടുകൾക്ക് 2004 വിജയിക്കുന്നു. അതിനുശേഷം ആണ് ആ വർഷം പിന്നീട് 2009 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ 56,186 വോട്ടുകൾക്കാണ് ജയിക്കുന്നത് അടുത്തവണ. അതായത് 130,000 എന്ന റെക്കോർഡിൽ നിന്നും നേർ പകുതിയിൽ താഴെ വോട്ടുകളിലേക്ക് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അന്ന് ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് 21,000 വോട്ടുകൾ നേടുന്നു. സോഷ്യലിസ്റ്റ് ജനത അന്ന് സി പി എമ്മിനോട് ഇടഞ്ഞ് പുറത്തേക്ക് മാറുന്ന ജനത മാറുന്ന ഒരു കാലം. ഈ രണ്ട് ഘടകങ്ങളും വരുമ്പോൾ മുന്നണിക്കുള്ളിൽ വലിയ തിരിച്ചടിയാവുന്നു. അങ്ങനെ ഭൂരിപക്ഷം 56,000 എത്തുന്നു. എന്നാൽ 2014 മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുമ്പോൾ 3,306 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിയുന്നത്. അന്ന് നമ്മൾ ചിന്തിക്കണം, അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എൻ ഷംസീർ ആയിരുന്നു സ്പീക്കറായിരുന്ന സ്പീക്കർ എ എൻ ഷംസീർ മത്സരിക്കുന്ന ഒരു കാലം. അതായത് ഏറ്റവും അനുകൂല ഘടകം കോൺഗ്രസിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ ഉണ്ടായിരുന്ന ടി പിയുടെ വധം പോലുള്ള കത്തുന്ന വിഷയം ഉണ്ടായിട്ടും 3,306 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. പിന്നീട് 2019 84,663 വോട്ടുകൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2019 കെ മുരളീധരൻ ജയിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ മണ്ഡലത്തിന്റെ ഒരു ന്യൂനപക്ഷ ചായവിനെ കുറിച്ചുള്ള ഒരു ഒരു വിലയിരുത്തൽ നടത്തുന്നത്. കാരണം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി നിന്നാൽ മറ്റു പരിഗണനകൾക്കപ്പുറം വോട്ടുകൾ ഒരു വശത്തേക്ക് ചായാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. ഇതിന്റെ ഒരു തെളിവായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ വലിയ മുന്നേറ്റങ്ങൾക്ക് ഉണ്ടാക്കാൻ ഷാഫി പറഞ്ഞിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ മേഖലകളിൽ, മുസ്ലിം മേഖലകളിലൊക്കെ വലിയ സ്വീകരണം. നമ്മൾ പതിവായി സ്ഥാനാർത്ഥികൾക്കൊന്നും നൽകുന്നതായി കാണാത്ത തരത്തിലുള്ള ആർത്തലച്ച ജനക്കൂട്ടം സെൽഫി എടുക്കുന്നതിനും ഒരു നോക്ക് കാണുന്നതിനും കയ്യിൽ തൊടുന്നതിനും ഒക്കെയായി എടുത്തുന്ന ഒരു സാഹചര്യം. ആ ന്യൂനപക്ഷ ഏകോപനം ഒരു വശത്തുണ്ടായി എന്ന ഒരു കൃത്യമായ വിലയിരുത്തൽ സി പി എമ്മിന് ഉണ്ട്. കാരണം ഈ ടാർഗറ്റ് വെച്ച് തന്നെയാണ് ആദ്യം മുതൽ യു ഡി എഫ് ക്യാമ്പ് ടീച്ചർക്കെതിരായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചതും. ഈ ജിഹാദുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ പരാമർശം, ഈ വ്യാജ വീഡിയോ നിർമ്മാണമെന്ന് എൽ ഡി എഫ് ക്യാമ്പ് ആരംഭിച്ച രണ്ട് വീഡിയോകൾ പുറത്തിറങ്ങുന്നു, ഒപ്പം കാന്തപുരത്തിന്റെ പേര് വെച്ചുള്ള ഒരു ഒരു ഓൺലൈനായ പ്രസിദ്ധീകരണം ഇറങ്ങുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും ടീച്ചറുടെ ലക്ഷ്യം വെച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുക, ഒരു തരത്തിലും ആ വോട്ടുകൾ ചിന്നിച്ചിതറി പോകരുതെന്ന് ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ഒരു പ്രചാരണം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി സി പി എം വിലയിരുത്തുന്നു. ഇപ്പോഴാണ് ഏറ്റവും തലേദിവസം, തെരഞ്ഞെടുപ്പിന് തലേദിവസം ഇറങ്ങിയ കാഫറിന് വോട്ട് ചെയ്തതെന്ന രീതിയിലുള്ള പരാമർശം. ഇക്കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. എ സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ എ സജീവൻ, ഈ പെട്ടിയിലായ വോട്ട് സംബന്ധിച്ച കൂട്ടിക്കിഴിക്കലുകളിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ഈ ക്രോസ് വോട്ട് എന്ന ആക്ഷേപം പല മണ്ഡലങ്ങളിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ കെ മുരളീധരൻ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞു എന്ന തരത്തിലേക്കാണ്. അത് തന്റെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ നിന്നാവോ ഒരുപക്ഷെ മുരളീധരൻ ഇങ്ങനെയൊരു പരാതി ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? കാരണം അതിവാശിയേറിയ ഒരു മത്സരം നടന്ന ഇടത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ കാലുപാരാൻ സി പി എം നിന്ന് കൊടുക്കുമോ? അങ്ങനെ ഒരു ആക്ഷേപത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അത് നമ്മൾ മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്രോസ് വോട്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നടക്കും. അത് പാർട്ടികൾ അറിഞ്ഞിട്ടോ മുന്നണികൾ അറിഞ്ഞിട്ടോ നേതാക്കന്മാർ അറിഞ്ഞിട്ടോ ഒന്നും ആവണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. പണ്ട് കേരളത്തിൽ ധാരാളം മണ്ഡലങ്ങളിൽ
ബി ജെ പി വോട്ടുകൾ കൃത്യമായിട്ട് മറിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ബി ജെ പി നേതാക്കന്മാർ തന്നെ പിന്നീട് പല ആളുകളും സമ്മതിച്ച കാര്യമാണ്. അതേപോലെ കോൺഗ്രസിന്റെ വോട്ടുകൾ നേതാക്കന്മാർ അറിഞ്ഞിട്ട് മാറിയ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വോട്ടുകൾ അങ്ങനെ മാറിയ സംഭവമുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ക്രോസ് വോട്ട് എന്ന് പറയുന്നത് ഈ ബി ജെ പി മൂന്നാമത്തെ ഒരു ശക്തിയായിട്ട് കേരളത്തിൽ വന്നതോടുകൂടിയിട്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ന്യൂനപക്ഷങ്ങളും മതേതര വിശ്വാസികളും ഒക്കെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല. അപ്പൊ നമുക്കറിയാമല്ലോ നേമത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമായിരുന്നു ഓ രാജഗോപാലിനുണ്ടായിട്ട്. അപ്പൊ അങ്ങനെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ക്രോസ് വോട്ട് പല സ്ഥലത്തും നടക്കും. അത് തൃശ്ശൂരിൽ അങ്ങനെ നടന്നാൽ നമുക്ക് എൽ ഡി എഫിലേക്കിന്റെ വോട്ട് മറിയുമോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വോട്ട്, രണ്ട് രീതിയിലും കാണാവുന്നതാണ്. അതിന്റെ സാധ്യത ബി ജെ പിക്ക് അത്യാവശ്യം നല്ല ശക്തിയുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണ അവർ നല്ല ശതമാനം വോട്ട് പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നീട് പരിഗണിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ടെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയും ഒന്ന് തൃശ്ശൂരുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സാധ്യത അങ്ങനെ ജയിച്ചാൽ, സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ മതേതര വോട്ടുകൾ പലപ്പോഴും അറിയാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ മുരളീധരൻ അനുകൂലമായിട്ടാവാം, അതല്ലെങ്കിൽ സുനിൽകുമാർ അനുകൂലമായിട്ടാവാം. ആ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പാർട്ടികളോ നേതാക്കന്മാരോ അറിഞ്ഞിട്ട് വോട്ട് മാറ്റുന്നൊരവസ്ഥയില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് ഇത്ര ബൂത്ത് ഇന്ന ബൂത്തിൽ നിന്ന് ഇത്ര വോട്ടുകൾ മറിക്കുക, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിരിക്കും ആ വോട്ട് മറിച്ചു കൊടുക്കുക, ആരും അറിയില്ല. അപ്പൊ അതേപോലുള്ള സംഭവം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് തൃശ്ശൂരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമാണ്. ഈ തൃശ്ശൂരിൽ സി പി എമ്മിന്റെ ഈ സി പി എം സെക്രട്ടേറിയറ്റ് നടത്തിയ കണക്കെടുപ്പിൽ വടകരയിൽ മറിച്ചൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം വടകരയിൽ ഈ ബി ജെ പി വോട്ടുകൾ ഷാഫി പർബില് പോകാനുള്ള സാധ്യത സി പി എം മുന്നിൽ കാണുന്നുണ്ട്. അത്തരം സാധ്യതയുടെ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു? കാരണം വടകരയും കടുത്ത പോരാട്ടമായിരുന്നല്ലോ. വടകരയിൽ സി പി എം നേതാക്കൾ പറയുന്ന പോലെ അല്ല. അവിടെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇതിനെ കണക്ക് കൂട്ടേണ്ട പഴയ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. 2009 2014 2019 തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കൃത്യമായിട്ടും വടകരയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോഴേ പ്രവചിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാവണം. അതായത് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അതിന് കാരണം ആ സമയത്ത് സി പി എമ്മിൽ ഇപ്പോഴും വലിയ പിളർപ്പുണ്ടാവുന്നു. ആ പ്രദേശത്ത് ടി പി ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ആർ എം പി രൂപീകരിക്കപ്പെടുന്നു. അവര് ടി പി ചന്ദ്രശേഖരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അതൊക്കെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പൊ മുല്ലപ്പള്ളി അവിടെ നിർത്തുന്നു. മുല്ലപ്പള്ളിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത മണ്ഡലമായിരുന്നു അത്. പക്ഷെ അവർക്ക് മുല്ലപ്പള്ളിക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഞങ്ങൾ നിങ്ങളെ ജയിപ്പിക്കും. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗ് വോട്ടുകളും പരമാവധി മുസ്ലിം വോട്ടുകളും മുല്ലപ്പള്ളിക്ക് അനുകൂലമായിട്ട് മാറ്റുന്നു. അതിന്റെ ചിത്രം നമ്മൾ കണ്ടു. 2009 ഗംഭീരമായിട്ടുള്ള വിജയം മുല്ലപ്പള്ളിക്കുണ്ടായി. പക്ഷെ 2014 എത്തുമ്പോ നേരെ തിരിച്ചാണ് കാണുന്നത്. മുല്ലപ്പള്ളി ജയിച്ചു. എത്ര ശതമാനം വോട്ടിന്? 1% വോട്ടിന്റെ കൂടുതൽ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. രണ്ടുപേർക്ക് ഏതാണ്ട് 31.സംതിങ് ആണ് രണ്ടുപേരുടെയും വോട്ട് ഷെയർ ഉള്ളത്. മുല്ലപ്പള്ളിക്കും ഷംസീറിനും കിട്ടിയിട്ടുള്ളത് വെറും 0.48% വോട്ടിന്റെ വ്യത്യാസത്തിൽ വോട്ട് കൂടുതൽ നേടിയിട്ടാണ് മുല്ലപ്പള്ളി അവിടെ ജയിക്കുന്നത്. ആ 14 പ്രത്യേകത കൂടി നമ്മൾ നോക്കണം. 2009 ടി പി ചന്ദ്രശേഖരൻ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. 2012 അദ്ദേഹം കൊല്ലപ്പെടുന്നു. കേരളം മുഴുവൻ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചൊരു കാലമാണത്. ആ സംഭവം ഉണ്ടായിട്ട് പോലും 2 വർഷം കഴിഞ്ഞിട്ട് നടന്ന മത്സരത്തിൽ മുല്ലപ്പള്ളിക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ട്, അദ്ദേഹത്തിന് ജയം എന്ന് പറഞ്ഞത് ജയത്തിന് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ്. അവിടെ ഉള്ള സംഭവം പറഞ്ഞാൽ അവിടെ മുസ്ലിം വോട്ടുകൾ ഷംസീറിന് അനുകൂലമായിട്ട് മാറി. അതാരും പറഞ്ഞിട്ടില്ല. പലപ്പോഴും അങ്ങനെ ഒരു മനസ്സുണ്ട്. ശരി, ശ്രീ സജീവൻ, താങ്കൾ ഒന്ന് ടെലിഫോണിൽ ലൈൻ തുടരണം. ശ്രീ ജോർജ് പൊടിപാറ, അദ്ദേഹം കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, ഈ തൃശ്ശൂരിൽ കെ മുരളീധരൻ വീണ്ടും ആക്ഷേപം ഉന്നയിക്കുകയാണ് ഈ സി പി എം വോട്ടുകൾ തൃശ്ശൂരിൽ ബി ജെ പിക്ക് മറിഞ്ഞു എന്നത്. ഇതൊരു സ്ഥാനാർത്ഥിയുടെ ആക്ഷേപമോ പരാജയഭീതിയിലുള്ള ആക്ഷേപത്തിനോ അപ്പുറത്തേക്ക് ഇതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെ കാണാനുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിലുണ്ടായിരുന്നു? അത് ആലോചിക്കുമ്പോ ഇപ്പൊ മുരളിയുടെ ആ പ്രസ്താവനയിൽ 2 മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നാണ് പറയുന്നത്, ഗുരുവായൂരും നാട്ടികയും അല്ലേ? നാട്ടിക. അപ്പൊ ക്രോസ് വോട്ടിംഗ് മറ്റു മണ്ഡലങ്ങളിൽ നടന്നിട്ടില്ല
എന്ന് അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ അതിന് തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ അത് നടന്നതായിട്ട് കൃത്യമായ സൂചനയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തോ ഒരു ഒരു പുള്ളിക്ക് അത് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ പുള്ളിയെ ബോധ്യപ്പെടുത്തുന്ന എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ സൂചനകൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വേണം വിചാരിക്കാൻ. അല്ലെങ്കിൽ കുറെ കൂടി കൂടുതൽ സാധ്യത വേണമെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ പറയാവുന്നതാണ്. പക്ഷെ ഈ രണ്ട് മണ്ഡലങ്ങൾ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയുമ്പോൾ അതിലെന്തോ ഒരു കുറച്ച് ക്ലോസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പക്ഷെ അത് കൂടാതെ മുരളി പറയുന്നതിനപ്പുറത്ത് എനിക്ക് എന്റെ ഗ്രൗണ്ട് ലെവലിൽ കിട്ടുന്ന ഒരു ഒരു ഇതെന്താന്ന് വെച്ചാൽ, പല സ്ഥലത്തും എൽ ഡി എഫ് വോട്ടുകൾ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സാധാരണ കാണുന്ന ഒരു ആവേശം പല മേഖലകളിലും അവസാനഘട്ട പ്രചാരണത്തിൽ കണ്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. പിന്നെ യു ഡി എഫ് വോട്ടർമാർ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ബൂത്തജന് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് ക്യൂവില് സാധാരണ കാണുന്ന രീതിയിൽ സി പി എമ്മിന്റെ വോട്ടർമാരെ കണ്ടില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശ്വസിക്കാം, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതോ അവരുടെ ഒരു തോന്നൽ മാത്രമാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എയറില് മൊത്തത്തിൽ എന്തോ ഒന്ന് നടന്നിരിക്കുന്നു, സംതിങ് റോങ് സംവേർ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വളരെ പ്രബലമായിട്ടുണ്ട്. അത് ഏത് അളവിൽ സംഭവിച്ചിട്ടുണ്ട്, വോട്ട് നേരിട്ട് ചെയ്യിക്കുകയാണോ ചെയ്തത് അതോ വോട്ട് മരവിപ്പിക്കുകയാണോ ചെയ്തത്, ഈ ഏത് രീതിയിലാണ് ഈ ഓപ്പറേഷൻ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പലതും പല വഴിക്കും ഇപ്പൊ ജാവദേക്കർ വന്ന് കണ്ടതും ഇ പി ജയരാജനെ കണ്ടത് ഇ പി ജയരാജൻ പിണറായി രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, തൃശ്ശൂർ മണ്ഡലം വേണം എന്ന രീതിയിൽ ഈ വിഷയങ്ങളെല്ലാം സജീവമാകുമ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഇതിന്റെ ഓപ്പറേഷൻ നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് സംശയിക്കാൻ ന്യായമുണ്ട്. ശരി, ഈ അങ്ങനെയാണെങ്കിൽ തന്നെ, അങ്ങനെ സംഭവിച്ചു എങ്കിൽ തന്നെ ഒരിടത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് അതിന്റെ നേട്ടം ഉണ്ടാക്കുകയാണല്ലോ. ഈ അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ, നേതൃത്വം അറിഞ്ഞുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ അതുകൊണ്ട് ലക്ഷ്യമിടുക. അങ്ങനെയെങ്കിൽ പക്ഷെ വടകര സി പി എമ്മിന്റെ ഒരു പ്രസ്റ്റീജ് സീറ്റിൽ സി പി എം ഉന്നയിക്കുന്നത് അവിടെ ഷാഫി പറമ്പിൽ ബി ജെ പി വോട്ടുകൾ പർച്ചേസ് ചെയ്തു എന്ന ആക്ഷേപമാണ്, അതുകൂടിയുണ്ട്. അവിടെ വേണമെങ്കിൽ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് ഭാവിയിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോ അതിന് ഒരു ഒരു മഴ മുമ്പേ എറിയുന്ന ഒന്നായിക്കൂടി. ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ഷാഫിക്കെതിരെയുള്ള പ്രധാന ആരോപണം ഷാഫി മുസ്ലിം പ്രീണനം നടത്തുന്നു, മുസ്ലിം വോട്ടുകൾ മുഴുവൻ മൊത്തമായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഷാഫി, മുസ്ലിം ലീഗാണ്, കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് മുസ്ലിം ലീഗാണ് ഷാഫിയെ ഒക്കെയുള്ള ഈ സ്വീകരണം അല്ലെങ്കിൽ വരവേൽപ്പെല്ലാം ഒരുക്കുന്നത്, അവരുടെ ഒരാളായിട്ട് ആ ഷാഫിയെ കാണുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ബി ജെ പിക്ക് അങ്ങനെ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ആ അവർക്കെതിരെ തോക്ക് തിരിച്ചുവിട്ട് നിരന്തരം വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഷാഫിയെ പോലെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവിടെ വിജയിപ്പിക്കാൻ നോക്കൂ, അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ വോട്ട് കൊടുക്കൂ. ഒരു സാമാന്യ ബുദ്ധി അത് അംഗീകരിക്കാം, ഇതൊക്കെ സാഹചര്യം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ കെ മുരളീധരൻ ഈ ആക്ഷേപം ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിറ്റേന്ന് തന്നെ ഉന്നയിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരാജയ ഭീതി ഒരുപക്ഷെ ആ ഒരു കാരണം കൂടി കണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കലായി കൂടി നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ? ഇതേ ഒരേ തരത്തിൽ രണ്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൂടെ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യാഖ്യാനം ഇപ്പൊ ഓൾറെഡി വന്നു കഴിഞ്ഞു. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരിൽ പോലും മുരളി അത് പറയേണ്ടിയിരുന്നില്ല, അത് അങ്ങനെ പറഞ്ഞത് തോൽക്കുന്നുള്ളത് കൊണ്ടാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം. എനിക്ക് അടുപ്പമുള്ള എന്റെ നാട്ടിൽ തന്നെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പലരും ഇന്നലെ വൈകിട്ട് എന്നോട് സംസാരിച്ചു, അതെന്തുകൊണ്ടാ മുരളിയേട്ടൻ അങ്ങനെ പറഞ്ഞത്, അത് ഒരു മുൻകൂർ ജാമ്യമാണോ, തോൽക്കൂ അതുവരെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും മനസ്സിലേക്ക് ഒരു സംശയം കയറിയിരിക്കുക, തോൽക്കൂന്ന് കരുതി പുള്ളി മുൻപേ അടിച്ചുവിട്ട സംഗതിയാണോ എന്ന രീതിയിൽ ഒക്കെ പാർട്ടി പ്രവർത്തകർ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ ആ വാദം ശരിയാണ്. ഈ ഈ സമയത്ത് അങ്ങനെ ഒരു വാചകം മുരളിയിൽ നിന്നുണ്ടായത് തീർച്ചയായിട്ടും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. മുരളി തോൽക്കും എന്നുള്ള ഒരു ധാരണയിൽ തന്നെ, അല്ലെങ്കിൽ അതാണ് പുള്ളിയുടെ അവസാന കണക്കൂട്ടൽ, അതുകൊണ്ട് അതിനൊരു കാരണം എന്നുള്ള നിലയ്ക്ക് പുള്ളി പറഞ്ഞതാണെന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ജില്ലയിലെ എമ്പാടും ഉണ്ട്. ഉണ്ട്. ശരി, ഈ എ സജീവൻ അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ സജീവൻ, നമുക്കറിയാം പോളിംഗ് ശതമാനത്തിൽ സംസ്ഥാനത്തിന്റെ ഒരു ഏകദേശ ശരാശരി എടുക്കുമ്പോൾ 6% അല്ലെങ്കിൽ 6% കുറവാണ് വന്നിരിക്കുന്നത്. അപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സജീവനെ ലഭ്യമല്ല. ജോർജ് പുടി പറയാം, ഒരു കാര്യം കൂടി, ഈ നമ്മൾ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് യഥാർത്ഥത്തിൽ മുന്നണികളുടെ കണക്കെടുപ്പിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ കുറവ് എങ്ങനെ ബാധിക്കുമെന്നത്, പണ്ട് പരമ്പരാഗതമായി പോളിംഗ് ശതമാനം കുറഞ്ഞ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നതൊക്കെ മുന്നു പറഞ്ഞിരുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല, നമ്മുടെ രാഷ്ട്രീയ പൊതുസമൂഹത്തിന്റെ വോട്ടർമാരുടെ ശൈലിയും രൂപവും ഒക്കെ മാറിപ്പോയി. അതുകൊണ്ട് ആ കണക്കെടുപ്പിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വലിയൊരു ആശയക്കുഴപ്പം പൊതുവിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്ത് കണക്കെടുത്താലും ഒരു കൃത്യത ഉണ്ടാക്കാൻ ഈ പോളിംഗ് കുറഞ്ഞത് ആരെ ബാധിക്കും, അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊരു വല്ലാത്ത ആശയക്കുഴപ്പമാണ്. പക്ഷെ ആ ആശയക്കുഴപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞത്
കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കൂടിയോ കുറഞ്ഞോ അളവിൽ കഴിഞ്ഞ 2019 അപേക്ഷിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും വാശിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വടകര തന്നെ എടുത്തു നോക്കുക, ഇതിനേക്കാൾ വലിയൊരു പോരാട്ടം വടകരയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് എണ്ണം പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തരായ കേരളത്തിൽ തന്നെ ഏറ്റവും മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും കരിസ്മയുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഓരോ യോഗങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ ഓരോ സ്വീകരണത്തിലും വരവേൽപ്പുകയും എല്ലാം പിന്നെ രാത്രി പുലരുവോളം നീളുന്ന സ്വീകരണ പരിപാടികൾ അപ്പോഴും കാത്തു നിൽക്കുന്ന ആയിരങ്ങൾ ഇങ്ങനെ, അത് ഇപ്പൊ ആരുടെ കൂടെയാണ് കൂടുതൽ ആരുടെ കൂടെയാണ് കുറവെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ രണ്ടു കൂട്ടർ ഇത്ര വാശിയോടെ കേരളം മുഴുവൻ ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം. ആ മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4-5% വോട്ടിന്റെ കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒന്നുകിൽ ഈ വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം ഇല്ലായ്മയുടെ പേരിൽ പഴയ മരിച്ചവർ ഇപ്പൊ 1300 വോട്ടുകളൊക്കെ ഉള്ള പല വാർഡിലും പല ബൂത്തിലും നോക്കുമ്പോൾ 85-100 പേരൊക്കെ മരിച്ച വോട്ടുകൾ ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അത് കുറച്ചാണ് യഥാർത്ഥ വോട്ട്. പിന്നെ ഇരട്ട വോട്ടുകൾ കുറച്ചുണ്ട്. ഇതും കൂടാതെ സ്ഥലത്തില്ലാത്ത വോട്ടുകളുടെ ശതമാനം വളരെ കൂടുതലാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ഥലത്തുള്ള ആളുകളെ ഏറെക്കുറെ എല്ലായിടത്തും വോട്ട് ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ട് ഒരു വിഭാഗം. പക്ഷെ ചില മണ്ഡലങ്ങളിൽ എന്തോ ഒരു മരവിപ്പ് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പത്തനംതിട്ട, കോട്ടയം, മാവേലിക്കര പോലെയുള്ള മണ്ഡലങ്ങളിൽ, ഇടുക്കി പോലെയുള്ള മണ്ഡലങ്ങളിൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്തില്ലാത്തതും മരിച്ചതും ഒക്കെ മാറ്റി നിർത്തിയാൽ അവിടെ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേരളം മുഴുവൻ ഒരു ഇപ്പൊ പല ഇതിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒരേ പാറ്റേണിൽ കേരളം വിധി എഴുതുന്ന അതേ മാതൃകയിലാണ് കേരളം മൊത്തത്തിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവും മൊറോർലെസ് പ്രതിഫലിച്ച് കാണുന്നത്. അപ്പൊ ഒന്നുകിൽ രണ്ട് സംഗതികളാണ്, ഒന്ന് ഭരിക്കുന്ന സർക്കാരിനോടുള്ള ആ ഒരു എതിർപ്പ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രതിഷേധം കൊണ്ട് ആന്റി ഇൻകംബൻസി ഫാക്ടർ അത്ര ശക്തമായതുകൊണ്ട് അവര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. വോട്ട് ചെയ്യാൻ പോയാൽ ആ ചിഹ്നത്തിലല്ലാതെ വോട്ട് ചെയ്യാൻ അവർക്കും അവരുടെ മനസ്സനുവദിക്കുന്നില്ല മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല, വേറെ ആർക്കും ചെയ്യാൻ സൗകര്യമില്ല, പക്ഷെ ഞങ്ങളുടെ പാർട്ടിക്ക് ചെയ്യുന്നില്ല എന്നുള്ള പോലെ ആ ഭാഗത്തൊരു മരവിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതു മുന്നണിയുടെ എല്ലാ കണക്കൂട്ടിലും തെറ്റി. മറിച്ചാണെങ്കിൽ പൊതുവിൽ ഒരു നിസ്സംഗതയാണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നു സ്ഥലത്തില്ലാത്തവർ കൂടുതൽ വോട്ടുകളും UDFന്റെ ആണെന്നുള്ള ഒരു വസ്തുതയാണ്, പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലൊക്കെ. അപ്പൊ അത് UDFനെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത് ആത്യന്തികമായിട്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന രീതിയിൽ ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ ഇതൊന്നും ചിലപ്പോ അത് ബാധിക്കാതെ ഇരിക്കുക. എന്തായാലും പോളിംഗ് പെർസെന്റേജിന്റെ കുറവ് തെക്കൻ മേഖലയിൽ മധ്യ കേരളത്തിന് തെക്കോട്ട് അത് കൂടുതൽ ബാധിക്കാൻ പോകുന്ന UDFനെയാണ്, സംശയമില്ല. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന്. അവസാനമായി അരുൺ, ഈ മുന്നണികളുടെ കണക്കെടുപ്പിൽ CPM സെക്രട്ടറിയുടെ കണക്കെടുപ്പ് 4 സീറ്റുകളിലെ ഉറപ്പിച്ച വിജയം അവർ പറയുന്നു, 12 വരെ വിജയിച്ചേക്കാന്ന് പറയുന്നു. കോൺഗ്രസും BJP ഒക്കെ ഈ ബൂത്ത് തല കണക്കുകൾ ശേഖരിച്ച് അത്തരമൊരു കണക്കെടുപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ? അപ്പോൾ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ തോമസ് ഐസക്കിന്റെ പ്രസ്താവന ഉണ്ടാക്കിയ ചില പ്രാദേശികമായ എതിർപ്പുകളുണ്ട്. ഐസക് എന്തുകൊണ്ടത് പറഞ്ഞു, അതൊക്കെ CPM പരിശോധിച്ചിട്ടുണ്ടോ? പത്തനംതിട്ടയിൽ തോമസ് ഐസക് മത്സരിക്കാനെത്തുന്ന മുമ്പേ അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേട്ട ഒരു ആശങ്ക പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന്. പൂഞ്ഞാറിൽ സംഘടനാപരമായി വലിയ ദുർബലാവസ്ഥയിലാണ് CPM. അത് നേരത്തെ PCOR വോട്ട് ചെയ്തുമായി ബന്ധപ്പെട്ട അതിനുശേഷമുള്ള നടപടികളും അതിനെ തുടർന്നുള്ള തർക്കങ്ങളും ഒക്കെയാണ് അതിന് ആശങ്കയ്ക്ക് കാരണം. അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിൽക്കുന്നു എന്ന് വേണം തോമസ് ഐസക്കിന്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ CPM വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന് ആദ്യഘട്ടം മുതൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുത്ത് പത്തനംതിട്ടയിൽ പ്രവർത്തി തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തോട് അടുത്ത ആളുകളുമായി സംസാരിക്കുമ്പോഴും ഒക്കെ അത്ര ആശങ്ക ഉയർന്നിരുന്നു. പൂഞ്ഞാർ ചില പ്രശ്നമുള്ള പ്രദേശമാണ്. സംഘടനാപരമായി പോലും മുന്നണിയുടെ ബലാബലത്തിലുമൊക്കെ പത്തനംതിട്ടയിൽ ഇടതുമുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാകുമ്പോഴും പൂഞ്ഞാറിൽ സംഘടനാപരമായ വിഷയങ്ങൾ വിജയത്തെ ബാധിക്കുമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ആദ്യഘട്ടം മുതൽ ഉയർന്നു വന്നിരുന്നു. അത് മറികടക്കാൻ ഒരു പരിധിവരെ തോമസ് ഐസക് നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും അത് ഫലം കണ്ടില്ല എന്ന ആശങ്കയാണ് അദ്ദേഹം ഇതിനുശേഷവും പങ്കുവയ്ക്കുന്നത്. അത് അവിടെ ഒരു പ്രശ്നമായി ഇടതുമുന്നണിക്ക് മാറുമെന്ന ഉറപ്പാണ്. കോൺഗ്രസിന്റെ കണക്കെടുത്താൽ ഇപ്പോഴും ഒരു ക്ലീൻ സ്വീപ്പാണ് അവരുടെ പ്രവർത്തകരുടെ ബൂത്തുല കണക്കിൽ നിന്നും മറ്റും അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. വലിയ തരത്തിലുള്ള സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി UDF സ്ഥാനാർത്ഥികൾക്ക് അത് മണ്ഡല വ്യത്യാസമില്ലാതെ കിട്ടിയിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് അത് പങ്കുവയ്ക്കുന്നത്. CPM ഒക്കെ 12-16 ഒക്കെ സീറ്റുകൾ വിജയിക്കുമെന്ന പ്രതീക്ഷ ഉറച്ച പ്രതീക്ഷയും പ്രതീക്ഷയുമായൊക്കെ പങ്കുവയ്ക്കുമ്പോഴും UDF ഇപ്പോഴും കരുതുന്നത് അവർ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോകാൻ തരത്തിലേക്കുള്ള അനുകൂല സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം
കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ബി ജെ പി ആകട്ടെ തൃശൂരിൽ അവർ വിജയം ഉറപ്പിക്കുന്നു, തിരുവനന്തപുരത്തും ജയിക്കാവുന്ന സാധ്യത അവർ മുന്നിൽ കാണുന്നു. ശശി തരൂരിന്റെ വോട്ടുകൾ വളരെ വലിയ രീതിയിൽ ചോർന്നു പോയിട്ടുണ്ട്, അത് തീരദേശ മേഖലകളടക്കം ചോർന്നു പോയിട്ടുണ്ട് കണക്കെടുപ്പ് ബി ജെ പിക്കുണ്ട്. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ സി പി എം വോട്ടുകൾ കഴിഞ്ഞ തവണയൊക്കെ ക്രോസ് ഔട്ട് ചെയ്തുവെങ്കിൽ ഇത്തവണ അതുണ്ടായിട്ടില്ല. സി പി എം വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു. ബി ജെ പിക്ക് തിരുവനന്തപുരം ജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന ഏറ്റവും ഉറച്ച കാരണം അതാണ്. സി പി എമ്മിന്റെ വോട്ടുകൾ പന്നിൻ രവീന്ദ്രൻ ലഭിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് അവർ തിരുവനന്തപുരത്തെ വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം. തിരുവനന്തപുരവും തൃശൂരുമാണ് ആ രീതിയിൽ അത്രയധികം വിജയിക്കുന്നത് ഉറപ്പിക്കുന്നത്. ആറ്റിങ്ങൽ അവർ വിജയമുണ്ടാകും, വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടുന്നു. പത്തനംതിട്ടയിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. ഇത്തരത്തിലാണ് മറ്റു രണ്ട് മുന്നണികളുടെ വിജയപ്രതീക്ഷ. ഏതായാലും ഈ ആളുകൾ പലയിടത്തും വോട്ട് ചെയ്യാൻ എത്താത്തത്, വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതൊക്കെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതാണ് അരുൺ സൂചിപ്പിച്ചാണ് സാഹചര്യം. പെട്ടിയിലായ വോട്ട് തങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന ആശങ്ക അങ്ങേയറ്റമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ശേഷം. ഒരുപക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ എല്ലാ പ്രധാനപ്പെട്ട മുന്നണികൾക്കുമുണ്ട്. സി പി എം പോലെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ കണക്കെടുപ്പ് മുൻകാലങ്ങളിൽ ഏറെക്കുറെ ശരിയാവാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അതെങ്ങനെയാവും? കാരണം കേരളത്തിൻ്റെ പല റീജിയണുകളിലും പല തരത്തിൽ വോട്ടിംഗ് രീതികൾ പ്രകടമായിരുന്നു എന്നതാണ്. മധ്യകേരളത്തിൽ നഷ്ടമായ വോട്ട് ആരെ സ്വാധീനിക്കും? തെക്കൻ കേരളത്തിൽ അതെങ്ങനെ സ്വാധീനിക്കും? ഒപ്പം വടക്കൻ കേരളത്തിൽ മറ്റൊരു ട്രെൻഡ്. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളുമുണ്ട്. മുന്നണിയുടെ കണക്കെടുപ്പിൽ ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ്. ഇടതുമുന്നണി സി പി എം 4 സീറ്റിൽ ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അതേസമയം 2020 എന്ന അവകാശവാദം കോൺഗ്രസ് തുടക്കത്തിൽ ഉന്നയിച്ചെങ്കിലും പക്ഷേ അതിൽ നിന്ന് മാറി 17 സീറ്റ് വരെ പരമാവധി വിജയം ഉറച്ച വിജയം ഉണ്ടാകുമെന്ന കണക്കിലേക്ക് വരുന്നു. 2 സീറ്റിൽ ഉറച്ച വിജയം ബി ജെ പിയും കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണ് മുന്നണിയുടെ കണക്കുകെടുപ്പുകൾ നീങ്ങുന്നത്. എന്തായാലും അങ്ങേയറ്റത്തെ സസ്പെൻസാണ്, കാത്തിരിക്കേണ്ടി വരും. കാരണം ക്രോസ് വോട്ട് വിവാദങ്ങൾ അടക്കം ഉയരുമ്പോൾ ഈ വോട്ടുകൾ ആർക്കനുകൂലമായി എന്നത് സസ്പെൻസായി തുടരുകയാണ്. ജൂൺ മാസം വരെ നമ്മുടെ കാത്തിരിപ്പ് നീളുകയും ചെയ്യുന്നു.